ബിസ്മില്ലാഹി വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദു സ്വാലിഹീൻ. അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യന് അള്ളാഹു തആല കാരുണ്യം ചെയ്യട്ടെ. എങ്ങനെയുള്ള മനുഷ്യനാണ്? രാത്രി തഹജ്ജുദിന്റെ സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കുകയും നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയും തന്റെ ഭാര്യയെ അതിനായി വിളിച്ചുണർത്തുകയും ചെയ്യുന്ന മനുഷ്യൻ. ഭാര്യ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ് അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവ്, അങ്ങനെയുള്ള ഭർത്താവിന് അള്ളാഹു തആല കാരുണ്യം ചെയ്യട്ടെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു പെണ്ണിന് അള്ളാഹു തആല കാരുണ്യം ചെയ്യട്ടെ. എങ്ങനെയുള്ള പെണ്ണാണ്? അവൾ രാത്രി തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുകയും തഹജ്ജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയും അതിനായി തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന ഭാര്യ. ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞിട്ട് അതിനായി എഴുന്നേൽപ്പിക്കുന്ന ഭാര്യ, അങ്ങനെയുള്ള ഭാര്യക്കും അള്ളാഹു തആല കാരുണ്യം ചെയ്യട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവർ രണ്ടു പേരും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഐഖദ അർറജുലു അഹ്ലഹു മിനല്ലൈലി, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാനായി ഉണർത്തിയാൽ, ഫസ്വല്ലയാ ഔ സ്വല്ലാ റകഅത്തൈനി ജമീഅൻ, അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്താൽ, ഉതിബാ ഫിദ്ദാക്കിരീന വദ്ദാക്കിറാത്തി, ആ ഭാര്യ ഭർത്താക്കന്മാരെ ദാക്കിരീങ്ങളിലും ദാക്കിറാത്തുകളിലും അള്ളാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. ദാക്കിരീങ്ങളെ കുറിച്ചും ദാക്കിറാത്തുകളെ കുറിച്ചും അള്ളാഹു തആല പറഞ്ഞത്, വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവും അള്ളാഹു തആല തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാലിഹീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരിൽ ഉൾപ്പെടാൻ തഹജ്ജുദ് നിസ്കാരം സഹായിക്കുന്നതാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.